പൂർണ്ണത പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏവർക്കും യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 19:16-22 വരെയുള്ള വാക്യങ്ങളാണ്. ഒരുവൻ വന്ന് അവനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവൻ പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന്? ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് സമ്പാദിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ നന്മ നിത്യജീവനുള്ള യോഗ്യതയാണ്. ക്രിസ്തുവിനെ അനുകരിക്കുമ്പോൾ ക്രിസ്തു അല്ലാതെ ഈ ലോകത്തിലെ സമ്പത്തോ അധികാരമോ വ്യക്തികളോ എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനത്താണെങ്കിൽ നാം ക്രിസ്തുവിനുള്ളവരല്ല. ക്രിസ്തുവിനുള്ളവരല്ല എങ്കിൽ നാം നിത്യജീവന് അവകാശികളല്ല. പിതാവിനെയും പിതാവായച്ച പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. യോഹന്നാന്റെ സുവിശേഷം 5:24 അത് പറയും, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ സ്വീകരിക്കുകയും ചെയ്യുന്നവന് നിത്യ ജീവനുണ്ട്. നിത്യജീവൻ്റെ മറുപുറമാണ് സ്നേഹം, നിസ്വാർത്ഥ സ്നേഹം എന്നത്. സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി അയാൾ ആവശ്യപ്പെടുന്നത് വിട്ട് കൊടുക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം, അഥവാ സ്നേഹത്തിൻ്റെ പൂർണ്ണത. പൂർണ്ണത പ്രാപിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിന്റെ സ്നേഹത്തിൽ നിന്നും ദൈവസ്നേഹത്തിലേക്ക് നീ വളരേണ്ടതുണ്ട്. ഒന്നാമതായി, സ്നേഹം സ്വയം നീതീകരിക്കുന്നതും ന്യായീകരിക്കുന്നതുമല്ല. കർത്താവിനോട് അവൻ ചോദിച്ചു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത്? കർത്താവ് ചോദിച്ചു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നത് എന്തിന്? കാരണം ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ദൈവം നൽകുന്ന സാഹചര്യത്തിലൂടെയാണ് നാം നന്മ ചെയ്യേണ്ടതും നന്മയായി മാറേണ്ടതും. നന്മ പകർന്നു കൊടുക്കുവാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. എവിടെയെങ്കിലും അനീതി എന്നാൽ എല്ലായിടത്തും നീതിക്കെതിരെയുള്ള ഭയപ്പാടാണ് എന്ന് മാർട്ടിൻ ലൂതർ പറഞ്ഞു വെച്ചു. നന്മയെ പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. രണ്ടാമതായി, പൂർണ്ണതയാണ്. നിനക്കുള്ളത് മറ്റുള്ളവർക്ക് നൽകുന്നതാണ് പൂർണ്ണത എന്നത്. ഈ ഭൂമിയിൽ നാം പൂർണ്ണരായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഈ അപൂർണ ജീവിതത്തിൽ ഇരുളകറ്റുന്ന ചെറു മെഴുകുതിരികളായി നമുക്ക് മാറാം. മനസ്സിൻ്റെ മാറ്റത്തിൽ നിന്നും ഹൃദയത്തിൻ്റെ പരിവർത്തനത്തിലേക്ക്, പരിപൂർണതയിലേക്ക് കടന്നു പോകുന്നതാണ് ഈ പൂർണ്ണത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നീ പൂർണ്ണനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവിൻ എന്ന് കർത്താവ് പറഞ്ഞു. എൻ്റേത് എന്ന് കരുതുന്നതിനെ ഇല്ലാതാക്കുന്നതാണ് പൂർണ്ണത. ഞാൻ എന്ന ഭാവത്തെ ഇല്ലാതെയാക്കി ദൈവം എന്ന സത്യത്തെ വരിക്കുന്നതാണ് അത്. ഞാൻ തന്നെ ദൈവത്തിൻ്റേതായി മാറുന്നതാണത്. എനിക്കും ദൈവത്തിനുമെതിരെ നിലകൊള്ളുന്ന ഏതൊരു വലിയ സാന്നിധ്യത്തെയും ശക്തിയെയും സത്യത്തെയും നീ ഉപേക്ഷിക്കുന്നത് ആണത്. എനിക്കുള്ളവ സുരക്ഷിതമാക്കുവാൻ വേണ്ടിയല്ലേ ഞാൻ എപ്പോഴും ദൈവത്തിൻ്റെ അരികെ പോകുന്നത്. എനിക്കുള്ളവ ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കുവാൻ, സ്വയം അരക്ഷിതത്വത്തിലേക്ക്, സ്വയം നഷ്ടപ്പെടലിലേക്ക് സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിന് വേണ്ടി എന്നെ വലിച്ചെറിയുവാൻ എനിക്ക് ഒരുക്കമാണെങ്കിൽ മാത്രമേ ഈ പൂർണ്ണതയിലേക്ക് നീ പ്രവേശിക്കുന്നുള്ളൂ എന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഏവർക്കും ക്രിസ്തു സ്നേഹത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ. ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ കാണാം, ആരാധിക്കുമ്പോൾ അത്ഭുതമാം വിടുതൽ കാണാം. ആശ്രയിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ കാണാം, ആരാധിക്കുമ്പോൾ ആരാധന ആരാധന യേശുവേ.
പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിച്ചോലെ. തന്നെ പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിച്ചോലെ. ദൈവത്തിന്റെ കരുതൽ കാണാം ആരാധിക്കുമ്പോൾ.